2023 മേഘാലയ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിജെപിയുടെ സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി. സഖ്യം തുടരാൻ ബിജെപി നേതൃത്വത്തിന് താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനവുമായി NPP മുന്നോട്ട് പോവുകയായിരുന്നു. ഇതോടെ പ്രാദേശിക പാർട്ടിയുമായുള്ള സഖ്യം പിൻവലിക്കാനുള്ള ആലോചനയിലാണ് ബിജെപി. NPP യുടെ നേതൃത്വത്തിലുള്ള മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാർ അഴിമതിയിൽ മുങ്ങിപ്പോയെന്നും ഈ സാഹചര്യത്തിൽ സഖ്യം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പാർട്ടി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നുമാണ് മേഘാലയയുടെ ചുമതലയുള്ള BJP നേതാവ് എം ചുംബ ആവോ വ്യക്തമാക്കുന്നത്. BJP സഖ്യത്തിൽ നിന്ന് പുറത്തു പോയാലും സർക്കാർ വീഴില്ലെന്നുള്ളതാണ് NPP യുടെ ധൈര്യം. NPP യുടെ 23 പേരും BJP യുടെ 2 പേരും ഉൾപ്പെടെ 60 അംഗ മേഘാലയ നിയമസഭയിൽ 48 MLA മാരുടെ പിന്തുണയാണ് MDA സർക്കാരിനുള്ളത്. 8 അംഗങ്ങളുള്ള UDP, 4 അംഗങ്ങളുള്ള PDF, 2 പേരുടെ പിന്തുണയുള്ള HSPDക്ക് പുറമെ 7 സ്വതന്ത്രരും സർക്കാരിന് പിന്തുണ നൽകുന്നുണ്ട്. 12 അംഗങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തെ പ്രമുഖർ. വടക്കു കിഴക്കൻ മേഖലയിൽ കൂടുതൽ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് NPP തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷം നടന്ന മണിപ്പൂർ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച NPP 7 സീറ്റിൽ വിജയിച്ചിരുന്നു. വോട്ട് വിഹിതവും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തി. BJP ഭരിക്കുന്ന നാഗാലാൻഡും അരുണാചൽ പ്രദേശുമാണ് NPP യുടെ അടുത്ത ലക്ഷ്യം. BJP യുമായി സഖ്യത്തിലാണെങ്കിലും വിവാദമായ അഫ്സ്പ, പൗരത്വ നിയമം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ NPP BJP യുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായ നയമായിരുന്നു സ്വീകരിച്ചത്. കൊള്ളയടി, സെക്സ് റാക്കറ്റ് നടത്തിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബെർണാർഡ് എൻ മാരാക്കിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് NPP യോടുള്ള സഖ്യം BJP അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നും ശ്രദ്ധേയമാണ്.